എല്ലാ ദിവസവും അഞ്ച് കിടിലൻ ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചിട്ട് ഒരു മാസം കൊണ്ട് നൂറ്റി അൻപത് പുതിയ വാക്കുകൾ ഏതൊക്കെയാണ് വാക്കുകൾ എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ദസ് ഏസ് ഷിജു തോമസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒന്നാമത്തെ വാക്കാണ് പ്രഡി കമാൻറ്റ് പ്രഡി കമാൻ ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിസന്ധി ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അൺപ്ലസൻറ്റ് ഓർ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾക്ക് പറയാം ഇതിൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിക്കോസ് ഐ ഡോ വാണ്ട് ടു എൻജപ് ഇൻ എ ഫിനാൻഷ്യൽ പ്രെഡിക്കമെൻറ്റ് ഐ പേ മൈ ബിൽസ് റെഗുലർലി അതായത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെന്ന് പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ബില്ലുകളെല്ലാം കൃത്യസമയത്തിന് തന്നെ അടയ്ക്കാറുണ്ട് പ്രിഡിക്കമൻസ് മീൻസ് പ്രതിസന്ധി രണ്ടാമത്തെ വാക്കാണ് എക്സ്റ്റാറ്റിക് എക്സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഹാപ്പി അല്ലെങ്കിൽ എക്സ്ട്രീംലി ഹാപ്പി എന്നൊക്കെ പറയില്ലേ അതാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം വരുന്നത് വളരെയധികം സന്തോഷം അതിയായ സന്തോഷം എന്നൊക്കെ പറയില്ലേ ഇതിൻ്റെ ഒരു ഉദാഹരണ വാചകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ന്യൂ പ്രൈം മിനിസ്റ്റർ വാസ് ഗ്രീറ്റഡ് ബൈ എൻ എക്സ്റ്റാറ്റിക് ക്രൗഡ് അതായത് പുതിയ പ്രധാനമന്ത്രിയെ വളരെയധികം സന്തോഷവാന്മാരായിട്ടുള്ള ജനങ്ങൾ സ്വീകരിച്ചു എന്നൊക്കെ പറയല് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ദ ന്യൂ പ്രസിഡന്റ് ഓർ ദി ന്യൂ പ്രൈം മിനിസ്റ്റർ വാസ് ഗ്രീറ്റഡ് ബൈ എൻ എക്സ്റ്റാറ്റിക്രൗഡ് മൂന്നാമത്തെ വാക്കാണ് ഇംപാസ് ഇംപാസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയൊ ഒരു മുരടിപ്പ് പ്രതിസന്ധി എന്നൊരു അർത്ഥം പറയാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വളർച്ച ഇല്ല എന്ന് പറയലേ ഒരു മുരടിച്ച അവസ്ഥയിലായി എന്നൊക്കെ പറയലേ കമ്പനിയുടെ വളർച്ച മുരടിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിൽ പറയാൻ പറ്റിയിട്ടുള്ള ഒരു വാക്കാണ് ഇംപാസ് എന്ന് പറയുന്നത് നോ പ്രോഗ്രസ് ബിയോണ്ട് ദാറ്റ് എന്നൊക്കെ പറയും എ സിറ്റുവേഷൻ ഇൻ വിച്ച് പ്രോഗ്രസ് ഈസ് ഇംപോസിബിൾ അതായത് ഒരു വളർച്ച വരാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറയില്ലേ ഒരു മുരടിച്ച അവസ്ഥ ഉദാഹരണ സെൻറ്റൻസ് നോക്കിക്കോട്ടാ ഡിസ്പ്യൂട്ട് ഹാഡ് റീച്ച്ഡ് ആൻഡ് ഇംപാസ് ആസ് നെയ്തർ സൈഡ് വുഡ് കോംപ്രമൈസ് അതായത് രണ്ട് കക്ഷികളും രണ്ട് സൈഡിലുള്ള ആളുകളും തമ്മിൽ ഒരു തീരുമാനത്തിൽ എത്താത്തത് കാരണം ആ ഒരു പ്രശ്നം പ്രതിസന്ധിയിലായി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം മുരടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രോഗ്രസ് വന്നില്ല എന്ന് പറയില്ലേ അതിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് ഡിസൈഫൾ ഡിസൈഫൾ ഒരു വിധത്തിലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അങ്ങനെയാണ് ഒരർത്ഥം വരുന്നത് ഞാനിപ്പോൾ അതൊരു സെൻറ്റൻസിലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത് ദെർ വാസ് നോ വേ ഐ കുഡ് ഡിസൈഫർ മൈ ഡോക്ടേഴ്സ് ഹാൻഡ് റൈറ്റിങ് എൻ്റെ ഡോക്ടറിൻ്റെ കൈയക്ഷരം മനസ്സിലാക്കാൻ വായിച്ചെടുക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല എന്ന് പറയില്ലേ ഒരു വിധത്തിലും സാധിക്കുന്നില്ല അഞ്ചാമത്തെ വാക്കാണ് ഹ്യൂമൻ ഗസ് ഹ്യുമഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ബിഗ് അല്ലെങ്കിൽ ഭീമാകാരമായ വളരെയധികം വലിപ്പമുള്ള എന്നൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹ്യൂമംഗസ് എന്ന് പറയാം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് എ ഹ്യൂമൻ ഗസ് ഡോഗ് ദേ ഹാവ് എ ഹ്യൂമൻ ഗസ് ഡോഗ് അവരുടെ കയ്യിൽ ഒരു വലിയ ഭീമാകാരനായ ഒരു നായയുണ്ട് എന്നൊക്കെ പറയില്ലേ ഹ്യുമസിൻ്റെ കൂടെ പറയാവുന്ന ഒരു വേറൊരു വാക്കാണ് ഇനോമസ് എന്ന് പറയുന്നത് കേട്ടോ ഇനോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്നൊക്കെ പറയില്ല ലാർജ് ഇൻ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ടോം ഈസ് ഇൻ ഇനോമസ് പെയിൻ ടോം വളരെയധികം വേദനയിലാണ് ഹി ലിവ്സ് ഇൻ ആൻ ഇനോമസ് ഹൗസ് അവൻ വലിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് അടുത്തതൊരു ബോണസ് വാക്കാണ് കേട്ടോ ആറാമത്തെ വാക്കായിട്ട് കൂട്ടിക്കോ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാറാണ് മാരതിയുടെ സ്വിഫ്റ്റ് കാർ എന്ന് പറയുന്നത് ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും ആർക്കെങ്കിലറിയോ എന്തുകൊണ്ടായിരിക്കും ആ ഒരു സ്വിഫ്റ്റ് എന്നൊരു പേര് ആ ഒരു കാറിന് സെലക്ട് ചെയ്തത് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി ക്യുക്ലി വളരെയധികം വേഗത്തിൽ എന്നൊക്കെ പറയില്ലേ അത്തരത്തിലൊരടത്താണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കിന് വരുന്നത് ഷീ അപ്പ് ആൻഡ് വാക്ക് സ്വിഫ്റ്റ്ലി ടു ദ ഡോൾ ഷീ അപ്പ് ആൻഡ് വാക്ക് സ്വിഫ്റ്റ്ലി ടു ദ ഡോൾ